സദസ്സിലും വേദരൂപമായി ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, കാരണവന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلناك إلا رحمة للعالمين എന്ന ഖുർആനിക വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നാമധേയത്തിൽ ഈ സ്ഥാപനം ഈ നാടിന് പരിസരക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കണ്ണിലുണ്ണിയായി മാറിയിട്ടുണ്ട് എന്ന് നമ്മുടെ പരിപാടി നമ്മെ വിളിച്ചറിയിക്കുന്നു. അതാണ് മഹത്തുക്കൾ അവിടുത്തെ വർണ്ണിച്ചുകൊണ്ട് പാടിയത്. സുൽത്താനുൽ ഹിന്ദ കീർത്തിയിൽ ഷുഹ്റത്ത് നാട്ടിൽ പരന്നവർ സൂര്യ തേജസ്സായി വാണവർ പതി സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹ് ശൈഖനായ ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖ് മുഈനുദ്ദീൻ റളിയല്ലാഹ്. മഹത്തുക്കൾ അവിടുത്തെ വർണ്ണിച്ചും അതുപോലെ മഹാന്മാരെ വർണ്ണിച്ചും ഒരുപാട് നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും മദദും ഹിഫ്ലും ഹിമായത്തും നൽകി നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കാര്യമായി ഒന്നിലേക്കും പ്രവേശിക്കുന്നില്ല. നമുക്കറിയാം ഈ വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ അവസാന സമയത്താണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പാടലും പറയലും അതിനുവേണ്ടി ഒരുമിച്ച് കൂടലും അതിനുവേണ്ടി ഏതെങ്കിലും രൂപത്തിൽ സഹകരിക്കലുമെല്ലാം വലിയ പ്രതിഫലമായി കാണിച്ചു തന്നതാണ് നമ്മുടെ മഹത്തുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് വണ്ണമായ പ്രതിഫലമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയവരാണ് നമുക്ക് മുമ്പേ ജീവിച്ചു പോയ ആളുകൾ. നിങ്ങൾ നോക്ക്, ഞാൻ ഒരൊറ്റ ആളെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ അബൂലഹബ് എന്ന് പറഞ്ഞാൽ ആ അബൂലഹബിൻ്റെ ചരിത്രം നമുക്ക് എന്തുകൊണ്ടും ധന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പാടലും പറയലും അവതാനങ്ങൾ വായിത്തിപ്പാടലുമെല്ലാം അതിന് വലിയ ഫളും പവിത്രതയും ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രമാണ് അബൂലഹബിൻ്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ തൻ്റെ രക്തത്തിൽ പിറന്ന പൊന്നനുജന് ഒരു കുഞ്ഞിമോന് പിറന്നിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ അബൂലഹബ് തൻ്റെ അടിമയെ മോചിപ്പിക്കുകയാണ്. ഒരു വിശ്വാസ പ്രകാരമല്ല മോചിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ചെയ്താൽ വല്ലതും ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ല, മറിച്ച് സ്വന്തം ഉപ്പ ജീവിച്ചിരിപ്പില്ല, ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ പരിചരണങ്ങളും കൊടുക്കേണ്ടത് പൊന്ന മൂത്താപ്പയാണ്. ആ മൂത്താപ്പ ഒരു അബദ്ധത്തിലോ അതല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിലോ തൻ്റെ അടിമയെ മോചിപ്പിച്ചു. ആ അടിമയെ മോചിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് സുബ്ഹാനല്ലാഹ് ഇന്നും നരകത്തിൽ നിന്ന് കൈയിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ഇത് എത്ര സുന്ദരമായ സംഭവ വികാസമാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യം അറിയാതെ അങ്ങ് ചെയ്തപ്പോ, അതല്ലെങ്കിൽ അബദ്ധവശാൽ ചെയ്തു പോയപ്പോ, അല്ലാഹു ജല്ല ജലാലുഹു തുല്യതയില്ലാത്ത പരിഗണന കൊടുക്കുകയാണ്. ഈ രൂപത്തിലുള്ള പരിഗണന കിട്ടുന്ന ഒരു വിഭാഗവും നരകത്തിൻ്റെ അടിയിലില്ല, ഒരു വിഭാഗവുമില്ല. ഈ പരിഗണന ലഭിക്കുന്ന ഒരു വിഭാഗം നരകത്തിലില്ല. അതെന്തുകൊണ്ടാണ്? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലി സ്വലാത്ത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ അറിഞ്ഞോ അറിയാതെയോ സന്തോഷിച്ചു പോയി എന്നതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മഹാനായ അബൂലഹബിന് അവിടെ നരകത്തിൽ പോലും ചെറിയ ആശ്വാസം ലഭിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതേ അബൂലഹബ് ജീവിതത്തിൽ അരുതായ്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് തിട്ടൂരങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ പത്നിയായ ഉമ്മു ജമീൽ എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട മഹദി, ആ പത്നി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിലൊക്കെ മുള്ളു കൊണ്ടു വന്നിട്ടപ്പോ ആ അബൂലഹബിന്റെ ഭാര്യയെയും അബൂലഹബിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുകയാണ്. എങ്ങനെയാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حمالة الحطب. الله جل جلاله മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് കൊണ്ട് സംസാരിക്കുന്നു. ഓ അബൂലഹബേ, തബ്ബത് യദാ അബീ ലഹബി വതബ്, നിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അവിടെ പറഞ്ഞു, രണ്ട് കൈകരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ കഥ അവസാനിച്ചു എന്നതാണ് അതിൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതി ചെയ്തപ്പോൾ അല്ലാഹു ഡയറക്റ്റ് ഇടപെടുകയാണ്. തബ്ബത് യദാ അബീ ലഹബിം വതബ്. അല്ലാഹു നേരിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു. മാത്രമല്ല, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയ്ക്കും ഇനി രക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അവൻ്റെ സമ്പാദ്യമോ അവൻ്റെ സമ്പത്തോ ഒരിക്കലും അവനെ ഉപകാരപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സാന്ദർഭികമായി ഇടപെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കി പറയട്ടെ, ഏതായിരുന്നാലും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് സന്തോഷിച്ചപ്പോൾ ആ സന്തോഷത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ ആ നരകത്തിൽ പോലും പ്രിയപ്പെട്ട മൂത്താപ്പാക്ക് കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചോ? ആ സ്നേഹത്തിലൂടെയല്ലാതെ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരാ, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? واهلنا ان ضيا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطحين والحبيب العربين. അതേ മംഗൂസ് മൗലിദിലൂടെ നമ്മൾ പാരായണം ചെയ്യാറുള്ള
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായുള്ള അശ്ശഫാഅത്ത് ഹബ്ലനാ അവിടത്തെ പ്രത്യേകമായ അവകാശത്തിന്റെ ഒരു കഷ്ണമായ ശഫാഅത്തിൽ നമുക്ക് ലഭിക്കേണ്ടേ ആ ശഫാഅത്തിൽ നമുക്ക് ഇടം വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരെ അതിനുവേണ്ടിയാണ് ആദ്യന്തികമായി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരുന്നത് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ ഇന്ന് നമ്മൾ സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് ഒരുപാട് സംഗതികളുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഫലസ്തീനിലെ മക്കളും മുസ്ലിം ചെറുപ്പക്കാർ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹിച്ചു കൊണ്ടിരിക്കുന്ന തിട്ടൂരങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇന്നും അവർ യാചിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാ അല്ലാ ആ ഫലസ്തീനി മക്കൾക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ സലാമത്ത് കൊടുക്കണേ അല്ലാ മസ്ജിദുൽ അഖ്സയെ നീ സംരക്ഷിക്കണേ അല്ലാ അർഹമുർ റഹീമായ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ നിലക്കുള്ള മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടരെ ഞാനൊന്നുകൂടെ പറയട്ടെ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊടാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല സുറാഖ എന്ന് പറഞ്ഞ ആള് ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായണം ചെയ്യുമ്പോൾ അവിടുത്തെ കുതിര പുറത്ത് കയറിക്കൊണ്ടുപോയില്ലേ പക്ഷേ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊടാൻ കഴിഞ്ഞില്ല അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലാഹു യഅതസിമുക മിനന്നാസ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സംരക്ഷണം തന്നിട്ടുണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ തങ്ങൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ആ സംരക്ഷണത്തിൽ കഴിവെക്കാൻ ഈ ലോകത്തുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ ഒരു ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഓരം ചേർന്ന് നിന്നുകൊണ്ട് ആ ഹബീബായ തങ്ങളെ വിശ്വാസ കാര്യങ്ങളിൽ ആ ഹബീബായ തങ്ങളെ കാര്യങ്ങളെ അനുധാപനം ചെയ്യാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ ഇത് കൂടുതൽ പ്രസംഗിക്കേണ്ട സമയമല്ല സാഹചര്യമല്ല എന്ന് എനിക്കറിയാം അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ സന്തോഷമുള്ള